മാസ് ഓട്ടോസിൽ നിന്നാണ് നമ്മുടെ ഇഗ്നൈറ്ററിൻ്റെ ഉണ്ടല്ലോ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായാലും അത് നിലവിൽ നമുക്ക് സി ഡി ഐയുടെ ഈ സോക്കറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ നമുക്കത് ചെയ്യാനേ പറ്റുള്ളൂ. ഇതാണ് ഇതിപ്പോൾ അതും ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് പുതിയത് മേടിച്ച് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ നമുക്ക് ഈ വണ്ടിക്ക് ഫുൾ വയറിംഗ് കിറ്റ് പോയിപ്പാടി വരുള്ളൂ. അപ്പോൾ നമ്മൾ വേറെ ആക്റ്റീവ മോഡൽ വണ്ടിയുടെ വയറിംഗ് കിറ്റിൻ്റെ മറ്റേ സോക്കറ്റ് പോയി മേടിച്ചതിന് ശേഷം നമ്മളത് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് സോൾഡർ ചെയ്ത് കറക്റ്റായിട്ട് ഇൻസുലേറ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സി ഡി യൂണിറ്റാണ് അതിൻ്റെ കംപ്ലയിൻറ്റ്. സി ഡി യൂണിറ്റിൻ്റെ സോക്കറ്റ് ലൂസ് കോൺടാക്ട് കാണിച്ചാണ് നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ചതിൻ്റെ കാരണം. വീണ്ടും സെയിം കംപ്ലയിൻറ്റ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പിന്നെ നമുക്ക് ഈ സി ഡി യൂണിറ്റ് മാറ്റി വയ്ക്കാനാണ് പറ്റുള്ളൂ കേട്ടോ. ഇലക്ട്രോണിക് യൂണിറ്റാണ്, നമുക്ക് മുൻകൂട്ടി ഒറ്റപ്പാട് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റില്ല. കംപ്ലയിൻ്റ് വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കേസ് കൃത്യമായിട്ട് അതിൻ്റെ ആണ് എന്നുള്ള കേസ് മനസ്സിലാവുകയും നമുക്കത് റിപ്പയർ ചെയ്യാൻ പറ്റുകയും ചെയ്യുള്ളൂ. ഇത് അഴിച്ച് റിപ്പയറുകളിലും നടക്കില്ല, ഫുള്ളായിട്ട് നമുക്ക് മാറ്റാനാണ് പറ്റുള്ളൂ കേട്ടോ. ഇപ്പോൾ നിലവിൽ കംപ്ലയിൻ്റ് മാറേണ്ടതാണ്, 99% കംപ്ലയിൻ്റ് മാറേണ്ടതാണ്. വീണ്ടും വന്നാൽ സി ഡി യൂണിറ്റ് നമുക്ക് മാറ്റേണ്ടി വരും കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ ഓയിൽ ലെവൽ കുറവാണെന്ന് പറഞ്ഞിട്ട് ഓയിൽ നിങ്ങൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ലെവല് ഓൾറെഡി കൂടുതലാണ്. വണ്ടി എഞ്ചിൻ ഓയിലിൻ്റെ ലെവല് ചെക്ക് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും സൈഡ് സ്റ്റാൻഡ് വെച്ചിട്ടല്ല നോക്കണ്ടേ, നമുക്ക് മെയിൻ സ്റ്റാൻഡില്ല. അപ്പോൾ വണ്ടി നേരെ വെച്ചിട്ട് വേണം നമുക്ക് എഞ്ചിൻ ഓയിലിൻ്റെ ലെവല് ചെക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാനത് കറക്റ്റ് ആക്കി ഇട്ട് തന്നേക്കാം കേട്ടോ, ആ ഓയിൽ ലെവലും കൂടി കറക്റ്റ് ആക്കിയേക്കാം. ഓക്കെ, ഇത്രയാണോ നമ്മൾ ചെയ്യണ വർക്ക് കേട്ടോ.